ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രാൻസിഷൻ കർവിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലമാണ്. ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ്. ട്രാൻസിഷൻ കർവ് ലെങ്ത്ത് കണ്ടുപിടിക്കാൻ മൂന്ന് കേസുകളുണ്ട്. ആ മൂന്ന് കേസിലും നമ്മൾ ലെങ്ത്ത് കണ്ടുപിടിച്ചിട്ട് അതിലെ ഹയസ്റ്റ് വാല്യൂ ഏതാണോ അതാണ് ട്രാൻസിഷൻ കർവിൻ്റെ ലെങ്ത്തായിട്ട് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ അതിലെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ആസ് പർ റേറ്റ് ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അതിൽ ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലെങ്ത്ത് ഇസ് ഈക്വൽ ടു വി ക്യൂബ് ഡിവൈഡ് ബൈ 46.5 CR എന്നുള്ളതാണ്. ഇതിലെ വി എന്ന് പറഞ്ഞാൽ അതിലെ ഡിസൈൻ സ്പീഡ് ആണ് കിലോമീറ്റർ പെർ അവർ. പിന്നെ സി എന്ന് പറഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ആക്സലറേഷൻ ആണ് ഇൻ മീറ്റർ പെർ സെക്കൻഡ് ക്യൂബ്. സീൻ്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ യു ക്യാൻ കാൽക്കുലേറ്റ് സി ആസ് സി ഈക്വൽ ടു 80 ÷ 75 + V. അതിലെ വി എന്ന് പറഞ്ഞാൽ ഡിസൈൻ സ്പീഡ് തന്നെയാണ്. ദെൻ ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ റേഡിയസ് ഓഫ് കർവ്. ഇതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ബേസിൽ. ഇനി അതിലെ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ. നമ്മൾ സൂപ്പർ എലിവേഷൻ എത്ര റേറ്റിലാണ് എങ്ങനെ കൊടുക്കുന്നത് എന്നതിൻ്റെ ബേസിലാണ്. അതിൽ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് ഇസ് ഈക്വൽ ടു ഇ എൻ ബൈ ടു ഇൻറ്റു W + WE എന്നുള്ളതാണ്. ഈ ഒരു റിലേഷൻ യൂസ് ചെയ്യുന്നത് ഇഫ് ദ സൂപ്പർ എലിവേഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ റൊട്ടേറ്റിംഗ് ദ പേയ്മെൻറ്റ് അറ്റ് ഇറ്റ് സെൻറ്റർ. സെൻറ്ററിൽ പേയ്മെൻറ്റ് സെൻറ്ററിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് സൂപ്പർ എലിവേഷൻ കൊടുത്തതെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. ഇനി അതല്ല പേയ്മെൻറ്റ് റൊട്ടേറ്റ് അബൌട്ട് ഇറ്റ്സ് ഇന്നർ എഡ്ജ് ആണെങ്കിൽ യു ക്യാൻ യൂസ് ദ ഇക്വേഷൻ ലെങ്ത് ഇസ് ഈക്വൽ ടു ഇ എൻ ഇൻറ്റു W + WE. ഇതിൽ ഇ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ സൂപ്പർ എലിവേഷൻ, എൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സൂപ്പർ എലിവേഷൻ. ആ സൂപ്പർ എലിവേഷൻ എത്ര റേറ്റിലാണ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് മിനിമം വാല്യൂ 150 ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടില്ലെങ്കിൽ യു ക്യാൻ യൂസ് ഇറ്റ് ആസ് 150. ആ എന്നോടെ കൊടുക്കേണ്ടത് 150 ആയിട്ട് തന്നെയാണ്, അത് ആ വാല്യൂ തന്നെയാണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ എത്രയാണോ തന്നിട്ടുള്ളത് ആ വാല്യൂ കൊടുക്കുക. ദെൻ W എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ വിഡ്ത്താണ്. WE എന്ന് പറഞ്ഞാൽ റോഡിൽ വരുന്ന എക്സ്ട്രാ വിഡ്ത്ത്, എക്സ്ട്രാ വൈഡനിങ് എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കേസ്. ഇനി മൂന്നാമത്തെ കേസ് IRC റെക്കമെൻഡ് ചെയ്യുന്ന ലെങ്ത്താണ്. ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവിൻ്റെ മിനിമം ലെങ്ത്ത്, മിനിമം ഇത്രയെങ്കിലും ലെങ്ത്ത് വേണം. ലെങ്ത്ത് ഇസ് ഈക്വൽ ടു 2.7 B² / R എന്നുള്ളത്. അപ്പോൾ ഇത് ഈ മൂന്ന് കേസ് വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസിഷൻ കർവിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കൽ. മൂന്നും കണ്ടുപിടിച്ചതിന് ശേഷം അതിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാണോ അതാണ് ട്രാൻസിഷൻ കർവിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു നാഷണൽ ഹൈവേ ഹാവിങ് ഡിസൈൻ സ്പീഡ് 80 km/h പാസിങ് ത്രൂ എ റോളിംഗ് ടെറൈൻ ഇൻ ഹെവി റെയിൻഫാൾ ഏരിയാസ് എ ഒറിസോണൽ കർവ് ഓഫ് റേഡിയസ് 500 m. ഡിസൈൻ ദി ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് അസ്യൂമിങ് സ്യൂട്ടബിൾ ഡാറ്റ. പേയ്മെൻറ്റ് ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് ഇറ്റ്സ് സെൻറ്റർ ഫോർ സൂപ്പർ എലിവേഷൻ. അപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റിനകത്ത് ഡിസൈൻ സ്പീഡ് 80 km/h എന്ന് തന്നിട്ടുണ്ട്, വി ക്യാപിറ്റൽ വി എന്നുള്ളത്. ദെൻ ക്യാപിറ്റൽ ആർ റേഡിയസ് ഓഫ് കർവ് 500 m ആണ്. പിന്നെ സൂപ്പർ എലിവേഷൻ കൊടുത്തിരിക്കുന്നത് പേയ്മെൻറ്റ് സെൻറ്ററിനെ അപേക്ഷിച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, റൊട്ടേഷൻ അബൌട്ട് ദി സെൻറ്ററാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. അതിൽ ഫസ്റ്റ് ആദ്യത്തെ മെത്തേഡ് ആസ് പെർ റേറ്റ് ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ബേസിൽ ലെങ്ത് ഇസ് ഈക്വൽ ടു വി ക്യൂബ് ബൈ 46.5 CR എന്നുള്ളതാണ്. വി എന്നുള്ളത് 80 തന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ, സി തന്നിട്ടില്ല. നമുക്ക് വി ക്യാൻ ഫൈൻഡ് സി ഇസ് ഈക്വൽ ടു 80 ÷ 75 + V. അപ്പോൾ വി എന്നുള്ളത് 80 തന്നിട്ടുണ്ട്. സോ ബൈ യൂസിങ് ദാറ്റ് ഇക്വേഷൻ വി ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് സി ആസ് 0.52 എന്ന് പറയും. നൗ റേഡിയസ് തന്നിട്ടുണ്ട് 500 m. നൗ ബൈ യൂസിങ് ദീസ് ഡാറ്റാസ് വി ക്യാൻ ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് ആസ് ഗിവൺ. സോ നമുക്ക് ഇത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 42.35 m എന്നുള്ളതാണ്. നൗ അതിലെ സെക്കൻഡ് മെത്തേഡ് ഉപയോഗിച്ച് നോക്കാം, ബേസ് ഓൺ ദി റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് റൊട്ടേഷൻ അബൌട്ട് ദി സെൻറ്റർ എന്നുള്ള ഇക്വേഷൻ ആണ്. സോ ലെങ്ത് ഇസ് ഈക്വൽ ടു ഇ എൻ ബൈ ടു ഇൻറ്റു W + WE. അവിടെ പക്ഷേ നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് ഇ എന്നുള്ള വാല്യൂ തന്നിട്ടില്ല, അതേപോലെ തന്നെ WWE അതൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ കണ്ടുപിടിക്കാം. സോ ഇ വി ക്യാൻ ഫൈൻഡ് ഇസ് ഈക്വൽ ടു 0.75 V² / 127 R. നമ്മൾ മുമ്പ് പഠിച്ച ഒരു ഇക്വേഷൻ ആണ്. അത് വെച്ചിട്ട് ഇ കണ്ടുപിടിക്കുക. അപ്പോൾ ഇ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ വി ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഇ ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.057. ഇനി എൻ ക്വസ്റ്റനിൽ തന്നില്ല, സോ യു ക്യാൻ യൂസ് ദി മിനിമം വാല്യൂ ആസ് 150 വാല്യൂ. ഞാൻ വിടുത്ത് എന്ന് പറയുന്നത് അവിടെ 2 lane NH ആണ് ഉപയോഗിക്കുന്നത്. ക്വസ്റ്റനിൽ അങ്ങനെ പറയാം, വിടുത്ത് തന്നിട്ടില്ല. പക്ഷേ NH ഒരു നാഷണൽ ഹൈവേ റോഡാണ്. അപ്പോൾ നമ്മൾ സാധാരണ 2 lane റോഡാണ് ഉപയോഗിക്കുക. സോ 2 lane നാഷണൽ ഹൈവേൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് 7 m ആണ്. സോ വി ക്യാൻ യൂസ് 7 m. നൗ എക്സ്ട്രാ വൈഡനിങ് തന്നിട്ടില്ല, വി ക്യാൻ ഫൈൻഡ് ദാറ്റ് ബൈ യൂസിങ് ദ ഇക്വേഷൻ എക്സ്ട്രാ വൈഡനിങ് ഈക്വൽ ടു
എൻ എൽ സ്ക്വയർ ബൈ ടു ആർ പ്ലസ് വി ഡിവൈഡ് ബൈ 9.5 റൂട്ട് ആർ. ഇക്വേഷനിൽ നമ്മൾ യൂസ് ചെയ്താൽ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലൈൻ ആണ്, ഇവിടെ 7 മീറ്റർ ആയതുകൊണ്ട് 2 ലൈൻ റൂൾ ആണ്. എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വീൽ ബേസ് ആണ്, അത് ക്വസ്റ്റ്യനിൽ തരാത്തതുകൊണ്ട് യു ക്യാൻ യൂസ് ദി വാല്യൂ 6. ദെൻ ആ ഇക്വേഷനിൽ നമ്മൾ കണ്ടുപിടിച്ചാൽ വി വിൽ ഗെറ്റ് ദി എക്സ്ട്രാ വൈഡനിങ് ആസ് 0.45 മീറ്റർ എന്ന് കിട്ടും. നൗ ഇത് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവിൻ്റെ ഇക്വേഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് ആസ് 31.85 എന്ന് കിട്ടും. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇനി അതിലെ മൂന്നാമത്തെ മെത്തേഡ് ആസ് പെർ ഐ ആർ സി റെക്കമെൻഡേഷൻ ആണ്, മിനിമം ലെങ്ത് എന്ന് പറയുന്നത് 2.7 v² / r ആവണം. സോ ആ ഇക്വേഷനകത്ത് കൊടുത്താൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ആസ് 34.6. അപ്പോൾ നമ്മൾ ഇതിൽ മൂന്ന് മെത്തേഡ് വഴി കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിലെ ഹയസ്റ്റ് വാല്യൂ ഏതാണോ അതാണ് കിട്ടിയത്. നമുക്ക് കിട്ടിയതിൽ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 42.35 മീറ്റർ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് ബാക്കിൽ നോക്കിയാൽ കാണാം, ഫസ്റ്റ് മെത്തേഡിലാണ് തോന്നുന്നു കിട്ടിയിട്ടുള്ളത്. യെസ്, ഫസ്റ്റ് റേറ്റ് ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മെത്തേഡ് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് 42.35 എന്നുള്ള ഹയസ്റ്റ് വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ആ ഹയസ്റ്റ് വാല്യൂ ഏതാണോ അതാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ട്രാൻസിഷൻ കർവിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത് ഈ മൂന്ന് മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കുക. അതിലെ മാക്സിമം വാല്യൂ എത്രയാണോ അതാണ് ട്രാൻസിഷൻ കർവിൻ്റെ ലെങ്ത് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി